കാസർഗോഡ് ജില്ലയിൽ രാത്രികാല റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കരുതലുമായി ജില്ലാ ഭരണകൂടം റോഡ് സേഫ്റ്റി കൗൺസിൽ നിർദ്ദേശിച്ച അപകട സാധ്യത മേഖലകളിൽ സൗജന്യമായി ചായയും കാപ്പിയും കുടിവെള്ളവും ലഭിക്കുന്ന കേന്ദ്രങ്ങൾ ആരംഭിക്കാനാണ് തീരുമാനം. ദേശീയ പാതയിലൂടെ യാത്ര ചെയ്യുന്ന ദീർഘദൂര വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കായി കാസർഗോഡ് വിദ്യാനഗറിൽ ഒരുക്കിയ മാതൃകയാണിത്. രാത്രിയിലെ ഉറക്കച്ചടവിൽ നിന്ന് മാറാൻ ചൂടുള്ള ചായയും കാപ്പിയും പോരെങ്കിൽ കുടിവെള്ളവും ഇവിടെ ലഭ്യമാണ്. രാത്രി 11 മണി മുതൽ പുലർച്ചെ 5 മണി വരെ തീർത്തും സൗജന്യം. രാത്രികാലങ്ങളിലെ റോഡപകടങ്ങൾ കുറക്കുക എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സൊസൈറ്റിയാണ് വിദ്യാനഗറിൽ ടീ കോഫി വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. അപ്പോൾ രാത്രി 11 മണി മുതൽ 5 മണി വരെ 11 മണിക്ക് ചായ കൊണ്ട് 10:30 ചായ നടക്കും. ഓട്ടോമാറ്റിക്കായി സ്വയം പ്രവർത്തിക്കുന്ന ലിവർ അതിനകത്ത് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം സ്വന്തമായി ഒരു ഡ്രൈവർക്ക് വണ്ടി നിർത്തി ഒരു കപ്പ് കാപ്പി കുടിച്ചെന്ന് മുഖം കഴുകി ഫ്രഷായി വണ്ടി ഓടിക്കാൻ സാധിക്കും. എനിക്ക് നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഞങ്ങൾ വളരെ ഉറക്കമൊക്കെ തോന്നുന്ന ഒരു സമയമാണല്ലോ, ഒരു 10 മണി 11 മണിയൊക്കെ കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ ഒരു സംവിധാനം ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു ഉപകാരമാണ്. ഇതുപോലെ എല്ലായിടത്തും ഉണ്ടാവണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 215 റോഡപകടങ്ങളാണ് ജില്ലയിൽ നടന്നത്. ഇതിൽ 58 പേർക്ക് ജീവൻ നഷ്ടമായി. ഡ്രൈവിംഗിനിടെ ഉറക്കത്തിന്റെ ആലസ്യത്തിൽ സംഭവിച്ച അപകടങ്ങളായിരുന്നു ഇവയിൽ ഭൂരിഭാഗവും. വിദ്യാനഗറിലെ ഈ മാതൃക ജില്ലയിൽ റോഡ് സേഫ്റ്റി കൗൺസിൽ നിർദ്ദേശിച്ച ദേശീയപാതയിലെയും KSTP റോഡിലെയും 15 അപകട സാധ്യതാ മേഖലകളിൽ ആരംഭിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. രാത്രിയിൽ സഞ്ചരിക്കുന്ന ഡ്രൈവർമാർക്ക് അവർക്ക് ഒരു ഫ്രഷ് ആവുന്നതിന് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് പിന്നെ ആ ഉറക്ക ചടവിൽ നിന്ന് മാറുന്നതിനുള്ള ഒരു സൗകര്യം എന്നുള്ള നിലയിലാണ് ജില്ലാ ഭരണകൂടം ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. 1 ലക്ഷം രൂപ ചിലവ് വരുന്ന വെൻഡിംഗ് മെഷീൻ ഓരോ കേന്ദ്രങ്ങളിലും സന്നദ്ധരായ ആളുകളുടെയും സംഘടനകളുടെയും സഹായത്തോടെ സ്ഥാപിക്കാനാണ് തീരുമാനം. രാത്രിയാത്രയിലൊരു കട്ടൻ കാപ്പി അല്ലെങ്കിൽ ഒരു ചായ, അത് നൽകുന്ന ഉന്മേഷം ചില്ലറയൊന്നുമല്ല. അങ്ങനെയിരിക്കെ ഈ ചൂട് ചായയും കാപ്പയും കാസർഗോഡ് 15 കേന്ദ്രങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത്. രാത്രിയാത്ര ഉള്ളിടങ്ങളിലെല്ലാം ഇത് പരീക്ഷിക്കാവുന്നതാണ്. കാസർഗോഡ് നിന്നും ക്യാമറമാൻ രഞ്ജിത് മഞ്ഞിപ്പാടിക്കൊപ്പം ആനന്ദ് കൊട്ടില, 24.